ബാക്ക് ടു എജ് ജി വാലറ്റ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ രണ്ട് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പക്ഷെ കുറേ കുട്ടികൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ റിക്വസ്റ്റ് നമ്മൾ എന്തായാലും നോക്കണമല്ലോ അപ്പോൾ അവർക്കൊക്കെ സ്കൂളിൽ ആണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് കാരണം അവർ സ്കൂളിൽ ഇപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ ആയിട്ട് വരാം മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ നോട്ട്സ് ഒന്നും ഞാനിതിൽ എഴുതിയിട്ടില്ല ജസ്റ്റ് നമുക്കൊപ്പം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഏത് കുട്ടികൾക്കും അതായത് ഇപ്പം മാത്സ് നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നുന്ന പല കുട്ടികൾക്കും ഇത് വളരെ എളുപ്പമാണ് ഞാൻ പറയുകയാണെങ്കിൽ പ്ലസ് ടു എല്ലാ ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് മെട്രിസസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ചാപ്റ്റർ ആണ് മെട്രിസസ് ബാക്കി ഏത് ചാപ്റ്ററിനേക്കാളും സിമ്പിളാണ് ഓക്കെ സോ മെട്രിസസ് എന്താണ് കുറേ തിയറി പോർഷൻസ് ഒന്നും ഞാനതിൽ പറയുന്നില്ല അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ആദ്യത്തെ കുറേ തിയറി പോർഷൻസ് ഉണ്ട് ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് മെട്രിസസ് ഒക്കെ അപ്പോൾ അതൊക്കെ അത് നിൽക്കട്ടെ അതൊക്കെ ഒരു വൺ മാർക്കിൻ്റെ ക്വസ്റ്റിനല്ലേ അതിന് മുമ്പ് നമുക്ക് എന്താണ് മെട്രിക്സ് മെട്രിക്സിൻ്റെ ബേസിക് അത് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ തുറക്കാൻ പോവാണ് അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞ് അറിഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ മിസ്സുമാരൊക്കെ ചോദിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് മെട്രിക്സ് മെട്രിക്സിൻ്റെ ബേസിക് ായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസും കുറേ ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടാ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് നമ്മളിതുപോലെ ഒരു ബോക്സിൻ്റെ ഉള്ളിലെ കുറേ നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ ഓർഡർ ആയിട്ട് ചെയ്തും സോ ഇറ്റ് ഇസ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഓർഡേഡ് റെക്റ്റാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് ഇങ്ങനെ ഓർഡറിൽ നമ്മളിതുപോലെ ഒരു സ്ക്വയർ ഒരു റെക്റ്റാംഗുലർ എന്നൊക്കെ നമുക്ക് പറയാം ഒരു റെക്റ്റാംഗുലർ റെപ്രസെൻറ്റേഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ഓർഡർ വൈസ് ഇങ്ങനെ ഓരോരോ നമ്പേഴ്സ് പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ എഴുതി ഇതെന്താണ് ഇതൊരു മെട്രിക്സ് ആണ് ഓക്കെ മെട്രിക്സ് എന്ന് പറയുന്നത് ഓർഡേഡ് റെക്റ്റാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓക്കെ ഇത് റെക്റ്റാംഗുലർ ആണ് ഇതിന് റോ ഉണ്ട് കോളം ഉണ്ട് അപ്പം എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റുണ്ടെന്ന് അറിയുമോ എന്താണ് റോ എന്താണ് കോളം അത് നിങ്ങൾക്ക് പലർക്കും മേ ബി ഡൗട്ട് ഉണ്ടാവും റോ എന്ന് പറഞ്ഞത് ഇങ്ങനെ താഴോട്ട് നോക്കുക ഇത് ഒന്നാമത്തെ റോ രണ്ടാമത്തെ റോ മൂന്നാമത്തെ റോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ഇങ്ങനെ അതായത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നതാണ് റോ ഇതാണ് എന്ത് കോളം ഇത് ഹൊറിസോണ്ടൽ ഇത് വെർട്ടിക്കൽ അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് നേരെ നേരെ കണ്ടോ ഇതാണ് റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പറയാൻ ആലോചിക്കുക ഇനി കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെ റോസും കോളംസും ആയിട്ട് എഴുതുന്നതാണ് എന്ത് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുറിസോണ്ടൽമെന്റ് റോസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻസ് ഓഫ് ദ എലമെന്റ് ഓഫ് ദ മെട്രിക്സ് ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്താല് അവിടെ ഉണ്ടാകുന്ന എലമെന്റ്സ് നമ്മൾ അതിനെന്തെന്ന് പറയുക അത് നമ്മൾ പറഞ്ഞു കോളംസ് അപ്പോൾ ഇങ്ങനെ റോസും കോളംസും ആയിട്ട് എഴുതുന്നതാണ് എന്ത് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ സോ നമ്മൾ ഇവിടെ നമ്മൾ പറയാം റോനെ നമ്മളിപ്പോൾ എം എന്ന് വിളിച്ചു റോനെ എം എന്നൊരു പേര് വിളിച്ചു കോളത്തിന് നമ്മൾ എന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എം ബൈ എൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പറയാം എം ബൈ എൻ മെട്രിക്സ് അതായത് എം റോസും എൻ കോളംസും ഇവിടെ നോക്കിക്കോ അല്ലെ മൂന്ന് റോയും മൂന്ന് കോളം അപ്പോൾ ഇതിന് ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് ഇത് നമുക്കറിയണം ഈ ഒരു സംഭവം എഴുതാനും പറയാനോ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ കൂടും അതായത് എന്താണ് ഈ ത്രീ ബൈ ത്രീ ടു ബൈ ത്രീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും അപ്പോൾ ഇതാണ് നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ കാണുക അപ്പോൾ അലോയ്ക്ക് ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് റോ മൂന്ന് കോളം അത്രയേ ഉള്ളൂ ഓക്കെ സാ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് വേറെ ഒരു മെട്രിക്സ് എക്സാമ്പിൾ കാണിച്ചു തരാം ഇതുപോലൊരു ഇപ്പോൾ ഇതാ വൺ വൺ ടു ത്രീ അപ്പോൾ നമുക്ക് എന്തിനാ പറയുന്നത് വാട്ട് ഇസ് എ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുക ഓർഡർ ഓർഡർ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് റോ അല്ലേ ഓക്കെ രണ്ട് കോളം സോ ടു ബൈ ടു ആണ് അതിൻ്റെ ഓർഡർ വൺ മാർക്കായിട്ട് ചോദിക്കാറുണ്ട് വട്ടിസ് എ ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു മാർക്ക് നിങ്ങൾ പഠിച്ചല്ലോ എന്താണ് നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി ഇനി നമുക്ക് കുറേ ടൈപ്പ് ഓഫ് മെട്രിക്സ് തന്നിട്ടോ റോ മെട്രിക്സ് കോളം മെട്രിക്സ് അത് നമുക്ക് വേറെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം ഇപ്പോൾ തന്നെ നമുക്കത് തിയറി പോഷൻസ് ഒക്കെ കൂടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അത് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ട് അത് എൻ്റെ എന്താ ചോദിക്കാം ഓപ്പറേഷൻസ് ചോദിക്കും മേ ബി നമുക്കൊരു മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തന്നു സപ്പോസ് നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇവിടെ മൈനസ് എയ്റ്റ് മൈനസ് സിക്സ് ടു മൈനസ് സെവൻ ത്രീ ടു മൈനസ് ഫോർ ത്രീ ടു ഇങ്ങനെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഇതിലെ ഓരോ മെട്രിക്സിന്റെ പൊസിഷൻ നമുക്കൊന്ന് പറയാം ഓക്കെ സോ മൈനസ് എയ്റ്റ് നമ്മൾ എങ്ങനെയാണ് പറയാന്ന് അറിയോ മൈനസ് എയ്റ്റ് എങ്ങനെയാണ് കിടക്കുന്നെ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെന്റ് അല്ലേ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെന്റ് അപ്പം നമ്മൾ അതിനെ എന്ന് പറഞ്ഞ എലമെന്റ് ഒരു എലമെന്റ് നമ്മൾ എ എന്ന് പറയുന്നു അപ്പോൾ ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം എ വൺ വൺ ഓക്കെ അതാണ് മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ മൈനസ് സിക്സ് നമ്മളെങ്ങനെ പറയാ ഒന്നാമത്തെ റോ അപ്പൊ എ വൺ ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം അല്ലേ ഇത് രണ്ടാമത്തെ കോള അല്ലേ അപ്പോ രണ്ടാമത്തെ എ വൺ ടു അപ്പൊ നമ്മൾ എ വൺ ത്രീ എന്ന് പറഞ്ഞ ആരാ ഒന്നാമത്തെ റോ എടുക്ക ഒന്നാമത്തെ റോ മൂന്നാമത്തെ കോളം അപ്പൊ ഒന്നാമത്തെ റോ അല്ലെ മൂന്നാമത്തെ കോളം അപ്പോൾ മൂന്നാമത്തെ കോളം തന്നെ പക്ഷെ അതിൽ ഒന്നാമത്തെ റോ അപ്പൊ ആരാണ് ടു ഓക്കെ അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ഇപ്പൊ എ ത്രീ അപ്പം നമ്മൾ നോക്കുക മൂന്നാമത്തെ റോ അപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്നിൽ കെത്തുക ഓക്കെ മൂന്നാമത്തെ റോ ശരി രണ്ടാമത്തെ കോളം അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കോളം അപ്പോൾ ആരാ ത്രീ കണ്ടെ ഇങ്ങനെ ഓരോ എലമെൻസിൻ്റെ പൊസിഷൻ നമുക്കറിയണം അറിയണം നമ്മളെങ്ങനെ ഈ ത്രീ നമ്മളെങ്ങനെ പറയാം ഈ ത്രീനെ അപ്പം നമ്മൾ നോക്കുക ഒന്ന് രണ്ട് രണ്ടാമത്തെ റോ അപ്പോൾ എ ടു എന്നിട്ട് ഒന്ന് രണ്ടാമത്തെ കോളം അപ്പോൾ എ ടു ടു ആണ് ത്രീ ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ഒക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കുക ആദ്യം എ വൺ വൺ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം പിന്നെ എ വൺ ടു ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം ഇതെങ്ങനെ പറയാ ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം അല്ലേ അപ്പോൾ ഒന്നാമത്തേല് മൂന്ന് എ വൺ ത്രീ എ വൺ വൺ എ വൺ ടു എ വൺ ത്രീ ഇതോ രണ്ടാമത്തെ റോ എത്തി അല്ലെ അടുത്ത ലൈനിലേക്ക് എത്തി അപ്പോൾ എ ടു ഒന്നാമത്തെ കോളം തന്നെ അപ്പോൾ എ ടു വൺ ഇവിടെ എ ടു ടു ഇവിടെ എ ടു ത്രീ ഇതെങ്ങനെ പറയാ മൂന്നാമത്തെ റോ അപ്പോൾ എ ത്രീ ഒന്നാമത്തെ കോളത്തിൽ ഇലകെടുക്കണം അപ്പം എത്ര വൺ ഇവിടെയോ എ ത്രീ ടു എ ത്രീ ത്രീ ഇതാണ് എൻ്റെ ഒരു മെട്രിക്സിൻ്റെ പൊസിഷൻ നമ്മൾ ഇങ്ങനെ വേണം പറയാനായിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ ഓരോ മേ ബി നമുക്കൊരു മെട്രിക്സ് ഉണ്ട് അതിൽ എ ടു ടു എന്ന് പറയുന്ന എലമെൻറ്ററിന് എടുത്ത് ചെയ്തു അങ്ങനെയൊക്കെ വേണ്ടി ചോദിക്കാം അപ്പം അത് നിങ്ങൾ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നമുക്ക് മേ ബി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം ഇങ്ങനെയാണ് നമുക്ക് മേ ബി ഒരു എക്സ്പ്രഷൻ തരും ഇപ്പം ഇങ്ങനെയാണ് ഒരു ഒരു എക്സ്പ്രഷൻ അതായത് ഒരു മെട്രിക്സ് ഉണ്ട് എ ആ മെട്രിക്സിൻ്റെ ആ മെട്രിക്സ് നമ്മളോട് എഴുതാൻ പറയും നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കും ടു ഐ മൈനസ് ഡേ ഇതാണ് ആ മെട്രിക്സ് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ആ മെട്രിക്സ് ഉണ്ടാക്കാൻ പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയും ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് പറഞ്ഞു എന്ന് വിചാരിക്കുക കൺസ്ട്രിക്ട് ഇങ്ങനെയാണ് ക്വസ്റ്റിൻ ചോദിക്കുക കൺസ്ട്രിക്ട് എ ടു ബൈ ടു മെട്രിക്സ് വിത്ത് ദ ഫോളോയിങ് ഇക്വേഷൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ടു ബൈ ടു മെട്രിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ടു ബൈ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത് ഇതുപോലെ അല്ലേ രണ്ട് റോ അപ്പോൾ രണ്ട് റോ രണ്ട് കോളം അപ്പോൾ രണ്ട് കോളം ഇതാണ് എലമെന്റ് അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ പറയാം ഒന്നാമത്തേലോ ഒന്നാമത്തോ എ വൺ വൺ അപ്പൊ ഇത് ഇ എ വൺ ടു ഇത് എ ടു വൺ ഇത് എ ടു ഇത്ര ഇതാ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ നമുക്ക് ആദ്യം എ വൺ വണ് കണ്ടുപിടിക്കാം സോ കൺസ്ട്രക്റ്റ് ഒരു മെട്രിക്സ് ഉണ്ടാക്കാനാണ് ഒരു ടു ബൈ ടു ആണ് സോ നമുക്കത് ഈ എലമെൻറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ന് ഈ ഇക്വേഷനിലെ എ വൺ വണ് അല്ലെ നമ്മൾ എ വൺ വണ്ണിനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അതായത് ഈ എന്ന് പറഞ്ഞാൽ ഐ ആണ് ഈ വണ് എന്ന് പറഞ്ഞാൽ ജെ അതായത് ആദ്യത്തെ വണ്ണ് ഐ രണ്ടാമത്തെ വണ് ജെ ഐ ജെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലെ ഐയുടെയും ജെയുടെ അവിടെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക അപ്പോൾ എ വൺ വൺ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ടു ഇൻറ്റു ഐയുടെ അവിടെ ആദ്യത്തെ എലമെൻറ്റ് വൺ അപ്പോൾ ഇട്ട് കൊടുക്കുക മൈനസ് രണ്ടാമത്തെ എന്താ വണ് അപ്പൊ വണ്ണിട്ടുടുക്കുക ടു ഇൻറ്റു വൺ എന്താ ടു മൈനസ് വൺ വൺ അപ്പൊ ഒന്നാമത്തെ എലമെന്റ് ആണ് അപ്പൊ നമ്മൾ ആ മെട്രിക്സ് ചെയ്തിട്ട് ഒന്നാമത്തെ വൺ ആണ് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും അപ്പൊ എ വൺ ടു ആണ് അതായത് രണ്ടാമത്തെ എലമെന്റ് കിട്ടണം ഒന്നാമത്തെ റോലെ രണ്ടാമത്തെ എലമെന്റ് അപ്പൊ എ വൺ ടു എന്നാണ് പറയുക അപ്പൊ നമ്മൾ ഈക്വേഷൽ ഐ എന്താണ് വൺ ജെ എന്താണ് ടു അപ്പൊ ടു ഇൻറ്റു വൺ മൈനസ് ടു ആർക്ക് കൊടുക്കുക ജെക്ക് കൊടുക്കുക കണ്ട ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം ടു മൈനസ് ടു സീറോ സോ ഇത് സീറോ ഐ കിട്ടി ഇനി എ ടു വണ് എങ്ങനെ കണ്ടുപിടിക്കുക അപ്പൊ നമ്മള് എ ടു വണ് എഴുതുന്നു ഇക്വേഷൻ എന്താ ടു ഐ മൈനസ് ടു അപ്പൊ ടു ഇൻ ടു ഐ എന്താണ് ഇത് ആദ്യത്തെ ഐ ആണ് ആദ്യത്തെ ഇപ്പോൾ ഐ ആന്ന് വിചാരിക്കാ മൈനസ് ജെ എന്താണ് വൺ രണ്ടാമത്തെ ഇവിടത്തെ അപ്പൊ ഫോർ മൈനസ് വൺ അപ്പൊ എന്താണ് ത്രീ അപ്പൊ നമുക്കിത് ഇവിടെ ത്രീ എന്ന് കിട്ടി ഇനി എ ടു എന്നെ കണ്ടുപിടിക്കുക ഇതേപോലെ എ ടു ടുന്ന് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യാ ഐക്വേഷൻ ഐടെ അവിടെ ആദ്യത്തെ ടു കൊടുക്ക മൈനസ് ജേഡ് അവിടെ രണ്ടാമത്തെ കണ്ട അപ്പോൾ ടു ഇന്റു ടു ഫോർ മൈനസ് ടു എന്താണ് നമുക്ക് ഇവിടെ ടു കിട്ടി ഇതാണ് നമ്മളെ മെട്രിക്സ് നമുക്കൊരു ടിക്വേഷൻ തന്നു നമ്മൾ അതിന് അതുപോലെ ഒരു മെട്രിക്സ് ഉണ്ടാക്കി നമുക്ക് നമ്മളോട് ഇങ്ങനെ പറയും ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് അല്ലെങ്കിൽ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെന്ന് പറയാം നമ്മൾ ഇതുപോലെ ആദ്യം എഴുതി വെക്കുക അങ്ങനെ എ വൺ വൺ എ വൺ ടു നമ്മൾ എന്ത് ചെയ്യുക ഓരോ എ വൺ വൺ എ വൺ ടു ഇതുപോലെ എഴുതി എഴുതി കണ്ടുപിടിക്കുക അപ്പോൾ ആദ്യത്തെ ഐ ആണ് പിന്നത്തെ ജെ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ കൊസ്റ്റിൻ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ എന്തായാലും നോക്കി വയ്ക്കാം ഷുവർ ഷുവർ ആണ് ഇത് ടു മാർക്കിനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റിന് അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റിൻ ചോദിക്കുക കണ്ടോ കൺസ്ട്രക്റ്റ് ത്രീ ബൈ ഫോർ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് റോ നാല് എന്നിട്ട് ഇതുപോലെ എഴുതാം എ വൺ വൺ എ വൺ ടു എ വൺ ത്രീ എ വൺ ഫോർ എ ടൂൺ അങ്ങനെ 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 എല്ലാതും ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിത് രണ്ട് ഇക്വേഷൻ രണ്ട് മെട്രിക്സ് ഉണ്ടാക്കാനാണ് കേട്ടോ രണ്ട് എന്താണ് ത്രീ ബൈ ഫോർ മെട്രിക്സ് അപ്പം നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ എടുക്കുക എന്നിട്ട് എന്താ ചെയ്യുക ഇതുപോലെ ഐ ഇക്വേഷൻ എന്ത് ചെയ്യുക എ ഐ ജെ ആണ് അത് വൺ ബൈ ടു ഇൻറ്റു ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ എ വൺ വൺ ആണെങ്കിൽ ഐ ടെ അവിടെ നമ്മൾ ആദ്യം വണ്ണിട്ട് കൊടുത്തു ജെ ഡവിടെ വൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് കണ്ടുപിടിക്കുക കണ്ട ഹാഫ് ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് വൺ മൈനസ് ത്രീ പ്ലസ് വന്നാൽ മൈനസ് ടു ആ ഈ മോഡിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നമുക്കത് പോസിറ്റീവ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക ഹാഫ് ഇൻറ്റു ഇവിടെ മൈനസ് ടു ആണെങ്കിലും ടു അപ്പോൾ എന്താ പറയുക വൺ ഇൻറ്റു ടു ബൈ ടു വൺ നിങ്ങൾക്കിത് കിട്ടില്ലെന്ന് നീ കാൽക്കുലേറ്റർ ചെയ്യാം അപ്പം നമുക്ക് ഒന്നാമത്തെ എലമെൻ്റ് എന്ന് കിട്ടും അതേപോലെ എ വൺ ടു ആണ് ഇതുപോലെ എന്ത് ചെയ്യുക എ വൺ ടു ഹാഫിൻ്റെ ഐക്യേഷൻ ഐയുടെ അവിടെ വൺ ഇട്ട് കൊടുക്കുക ജേയുടെ അവിടെ ടു ഇട്ട് കൊടുക്കുക ഇതുപോലെ ചെയ്യുക നെഗറ്റീവ് വണ് മോഡിൻ്റെ ഉള്ളിൽ വന്നാലും പോസിറ്റീവ് ആയിരിക്കും വൺ ബൈ ടു എന്ന് കിട്ടും അങ്ങനെ എന്ത് ചെയ്യുക ഓരോ എലമെൻറ്റും എ വൺ ത്രീ എ വൺ ഫോർ അങ്ങനെ അങ്ങനെ എ വൺ ഫോർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക ഐ വണ്ണും ജെ ഫോറും അങ്ങനെ ഏത് വെച്ച് നിങ്ങൾ തെറ്റുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒന്നും ഇല്ല എക്വേഷൻ ആ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ എലമെന്റ് ഇതുപോലെ ഇപ്പോൾ എ വണ്ണ് കണ്ടുപിടിച്ചു എ വൺ ടു കണ്ടുപിടിച്ചു ഇതേപോലെ എന്ത് ചെയ്യുക അവിടെ കാണിച്ചു കൊടുക്കുക എ വൺ ത്രീയും എ വൺ ഫോറും ഇതുപോലെ എന്ത് ചെയ്യുക ഐയും ജെഡ് അവിടെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ മെട്രിക്സ് കിട്ടും അപ്പം നിങ്ങൾ രണ്ടൊന്ന് ചെയ്ത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിലോ കമന്റ് ബോക്സ് ചോദിക്കുക രണ്ട് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ ഓക്കെ സോ രണ്ട് കൊസ്റ്റിനൻസ് നിങ്ങൾ എന്ത് ചെയ്തുപോലെ ചെയ്തു നോക്കുക സിംപിളാണ് ടു വൈ മൈനസ് ഡേ നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്തത് ടു വൈ മൈനസ് ജെ ആണ് അതെ യെസ് അപ്പോൾ നിങ്ങൾ ഇതാ ഫസ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കൂട്ടാ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കാര്യമുള്ള ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും അത് പോസിറ്റീവാണ് മോഡിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ത്രീ ബൈ ഫോർ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ഷുവർ ആണ് അപ്പോൾ നമ്മൾ എന്താണ് മെട്രിക്സ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഇതിന് ഓരോന്നിൻ്റെ പൊസിഷൻസ് നമുക്ക് എഴുതാം ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാന്നാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്കിതിൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് നോക്കാം സോ അടുത്തത് വളരെ ഈസിയാണ് പക്ഷെ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് മെട്രിക്സ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് സിമ്പിൾ ആണ് കേട്ടോ നമുക്കിവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് എന്ത് ആ മൂന്ന് റോ മൂന്ന് കോളം ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് ഓക്കെ ഇവിടെ മൂന്ന് റോ മൂന്ന് കോളം ഇതും ത്രീ ബൈ ത്രീ ആണ് ഓപ്പറേഷൻ ഇതാണ് ആഡ് ചെയ്യാൻ അഡീഷൻ ഓഫ് മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ ആഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന അറിയോ വളരെ എളുപ്പമാണ് എ പ്ലസ് ബി ചെയ്ത ഇതുപോലെ ഒരു മെട്രിക്സ് ചെയ്ത എന്നിട്ട് ഇവിടെ ഈ എയ്റ്റും ഇവിടുത്തെ ഈ ഫസ്റ്റ് എലവൻ്റെ കൂടി കൂട്ടുക എട്ട് പ്ലസ് മൈനസ് അഞ്ച് എന്താണ് മൂന്ന് അല്ലേ ഇനി മൈനസ് ആറ് പ്ലസ് രണ്ട് എന്താണ് മൈനസ് നാല് കാലത്തിലൂടെ ചെയ്തോളൂ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചെയ്തോളോ ടു പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് ഫൈവ് ഇതേപോലെ ആഡ് ചെയ്യുക മൈനസ് ത്രീയും മൈനസ് ത്രീയും സോറി മൈനസ് സെവനും മൈനസ് ത്രീയും മൈനസ് ടെൻ ത്രീ പ്ലസ് മൈനസ് ടു എന്താ ത്രീ പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക വൺ ടു പ്ലസ് വൺ ത്രീ മൈനസ് ഫോർ പ്ലസ് ത്രീ മൈനസ് വൺ ത്രീ പ്ലസ് മൈനസ് ടു എന്താ വരിക വൺ ടു പ്ലസ് ടു ഫോർ കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ എന്താണ് ചെയ്തത് അതായത് ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ സെക്കൻഡും ഈ സെക്കൻഡും അങ്ങനെ അങ്ങനെ ഒരു ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാരെ എങ്ങനെ ആഡ് ചെയ്യുക ഇതാണ് എ പ്ലസ് ബി സിമ്പിൾ 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 ആയിട്ടുള്ള ഒന്നാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനത്തെ കുറച്ച് ഞാൻ ടെലിഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടാ ഓക്കെ നമുക്ക് മൈനസ് ഇങ്ങനെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് മൈനസും ഒരു കുഴപ്പമില്ല ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്താ ചെയ്യുക ഇതുപോലെ തന്നെ മൈനസ് ചെയ്യുക എ മൈനസ് ബി എന്ന് എഴുതുക എന്നിട്ട് എന്താ ചെയ്യുക അതുപോലൊരു മെട്രിക്സ് കൊടുക്കുക ദൻ ഇവിടെ വൺ വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ വരിക മൈനസ് ടു ടു മൈനസ് മൈനസ് വൺ ടു മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ ഓക്കെ ത്രീ മൈനസ് ത്രീ സീറോ അത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളോ ഒരു കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യുക ടു മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്താ വരിക ത്രീ ത്രീ മൈനസ് സീറോ ത്രീ വൺ മൈനസ് ടു മൈനസ് വൺ ഇതാണ് എ മൈനസ് ബി ഇയാളെയും ഇയാളും കൂടി മൈനസ് ചെയ്തു ഇതിനെയും ഇതിനെയും കൂടി മൈനസ് ചെയ്തു ഒരേ പോസിറ്റിൽ ഇപ്പോൾ രണ്ടാമത്തേണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ മൂന്നാമത്തേണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ അങ്ങനെ 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 മൈനസ് ചെയ്യുക നമുക്ക് എ പ്ലസ് ബി കിട്ടി എ മൈനസ് ബി കിട്ടി വളരെ വളരെ സിമ്പിൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടി ഇൻഡുമാണ് ബുദ്ധിമുട്ടൊന്നുമില്ല സിമ്പിളാണ് പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല ഇപ്പം നമുക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഇപ്പം എ പ്ലസ് ബി ചെയ്തു എ മൈനസ് ബി ചെയ്തു ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു കൊസ്റ്റിന് ഇങ്ങനെയാണ് നടന്നിട്ടെ ഇത് നോക്കാം അതായത് ഇത് അല്ല എയും ബി എന്ന് പറഞ്ഞു എന്നൊരു ചോദിക്കും ഇങ്ങനെ അതായത് എ ഈക്വൽ ടു ഇതാണ് ബി ഈക്വൽ ടുതാണ് അങ്ങനെയാണെങ്കിൽ ത്രീ എ മൈനസ് ബി കാണാൻ സിമ്പിൾ അതായത് ത്രീ എ മൈനസ് ബി എന്ന് പറഞ്ഞെന്താ എയുടെ കൂടെ ഒരു ത്രീ ചെയ്യണം ചെയ്യണമെന്നർത്ഥം എ എന്താണ് ഇതാ ഇതിന് ഓരോന്നിനും ത്രീ വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ ത്രീ എ നമുക്ക് ആദ്യം കാണാം ത്രീ എ എന്ന് പറഞ്ഞെന്താ ത്രീയുടെ കൂടെ ഓരോന്നിനും ഇൻറ്റു ചെയ്യാം ത്രീ ഇൻറ്റു സീറോ സീറോ ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ ഇൻറ്റു ഫോർ ടുവൽവ് ഇതാണ് ത്രീ എ ഓരോന്നിനോന്നിനും ഇൻഡോ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ബി മൈനസ് ചെയ്യുക ത്രീ എ നമുക്ക് കിട്ടി ഈ ത്രീ എന്ന് ബി മൈനസ് ചെയ്താൽ നമ്മൾ ആൻസർ ആയി ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നിങ്ങൾ മറ്റു വീഡിയോ എടുത്ത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ നന്നായിട്ട് ഇപ്പം തന്നെ പഠിക്കുക ടെലിഗ്രാമിൽ ഞാൻ കുറച്ച് ഹോംവർക്കുകൾ നിങ്ങൾക്ക് തരാം കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്